ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുരുമുളക് ഇട്ട് വരട്ടിയ നല്ല നാടൻ ബീഫ് ലിവർ ഫ്രൈയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫിൻ്റെ ലിവറാണ്. ഈ ലിവർ വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും ചേർന്നുള്ള വെള്ളത്തിൽ ഇട്ട് അരമണിക്കൂർ വെച്ച ശേഷം നന്നായിട്ട് കഴുകിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു കുക്കറിലേക്ക് ഈ ലിവർ എല്ലാം ഇടുക. എന്നിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ലിവർ എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഒരു സവാള ചെറുതായി അരിഞ്ഞതും 1/20 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ 1 തക്കാളി ചെറുതായി അരിഞ്ഞതുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 തണ്ട് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും 1 തണ്ട് വേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൂടും ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായിട്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം പോകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു വിധം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ലിവറിൻ്റെ ഒപ്പം വറ്റിച്ച വെള്ളം കുറച്ചൊഴിച്ചിട്ട് വേപ്പിലയും മല്ലിലയും ഇട്ടിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.